നമുക്കറിയാം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ട്വിൻ ടവറുകൾക്ക് നേരെ നടന്ന ആക്രമണം. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു. അത് അൽഖായിദയാണ് ചെയ്തത് എന്ന് ആരോപിക്കപ്പെട്ടു. ശരിയോ തെറ്റോ ആകാം, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ആക്രമണത്തോടുള്ള പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ അധിനിവേശമുണ്ടായി. അതോടുകൂടി താലിബാന്റെ ഭരണം ഏറെക്കുറെ നിലാംപരിശായി. ഉസാമ ബിൻ ലാദനടക്കം കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗറില്ല പ്രസ്ഥാനത്തെ അധികമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിന്റെ നേതാക്കൾക്ക് തോന്നിയിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് സദ്ദാം ഹുസൈനെ ഒരു മഹാഭീകരനായി ചിത്രീകരിച്ചുകൊണ്ട് ഇറാഖിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാഖിനെ ആകെ താറുമാറാക്കി അവിടുത്തെ മുസ്ലിം ജീവിതത്തെ അതിനെ അതിഭീകരമായ രീതിയിൽ വേട്ടയാടി ഒരു ഭൂപ്രദേശത്ത് നിന്ന് ജീവന്റെ അടയാളങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റാൻ ശ്രമിച്ച അമേരിക്ക അതിനോട് മുസ്ലിം ലോകത്ത് ആകെ രോഷം പുകഞ്ഞു. ഇറാഖിൽ സ്വാഭാവികമായും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് പോരാളി സംഘങ്ങൾ ഉണ്ടായി. ആ പോരാളി സംഘങ്ങൾ അവയുടേതായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന അൽഖായിദയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ അവർക്ക് തോന്നി ഇനി കളം ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലത്. കാരണം അവിടെയാണിപ്പോൾ പോരാട്ടം കൊടുമ്പിരികൊള്ളുന്നത്, അവിടെയാണ് പുതിയ ഊർജമുള്ള പോരാളി സംഘങ്ങൾ ഉള്ളത്. ആ പോരാളി സംഘങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അൽഖായിദയുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ടാക്കിയാൽ അതിൽ നിന്നായിരിക്കും നമുക്ക് പുതിയ കാലത്ത് ഫലപ്രദമായ ഒരു ഗറില്ല പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക എന്നവർക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണ് അൽഖായിദ ഇറാഖ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് കടന്നു വന്നത് അന്ന് ഇറാഖിലെ പോരാളി സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് ഒരു ഗറില്ല പ്രസ്ഥാനം രൂപീകരിച്ച അബൂ മുസ്ഹബ സർഖാവി എന്ന് പറയുന്ന ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. ഇന്ന് ഇന്റർനെറ്റിൽ വളരെ സുലഭമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം. സർക്കാവിയാണ് ഈ രീതിയിൽ അൽഖായിദയുടെ ഒരു 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 ശാഖ ഇറാഖിൽ തുടങ്ങുന്നതിന് പരിസരമൊരുക്കുന്നത്. സർക്കാവി കൊല്ലപ്പെട്ടു. ഷഹീദ് അബൂ മുസ്ഹബ സർഖാവി എന്ന് പറഞ്ഞുകൊണ്ടാണ് ISന്റെ പ്രഭാഷണങ്ങളിലും പുസ്തകങ്ങളിലുമെല്ലാം അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഏകദേശം നമുക്കറിയാം ഇത് 2000s പകുതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2004-2005 കാലഘട്ടത്തിൽ ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെടുന്നു. ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടതോടുകൂടി ഐമൻ അൽ ലവാഹിരി അൽഖായിദയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. ഐമൻ അൽ ലവാഹിരി ഉസാമയുടെ അത്ര വ്യക്തിപ്രഭാവമുള്ള ഒരാളല്ല. സ്വാഭാവികമായും ഉസാമ മരിച്ചൊരു ഗ്യാപ്പിലേക്ക് ഐമൻ ലവാഹിരി കടന്നു വന്നപ്പോ ഉസാമയെപ്പോലെ തന്നെ ആളുകളെ പ്രചോദിപ്പിക്കുവാനോ ആളുകൾക്ക് ആവേശം കൊടുക്കാനോ അൽഖായിദയുടെ മെമ്പർമാരിൽ ആവേശത്തിന്റെ അഗ്നി കെടാതെ സൂക്ഷിക്കാനോ ലവാഹിരിക്ക് കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഇറാഖിലുണ്ടായിരുന്ന അൽഖായിദക്കാർക്ക് തോന്നി ഇതൊരു അനാവശ്യമായ ഭാരമാണ്. ഉസാമ ഓക്കെ, ഉസാമ ഉണ്ടായിരുന്ന കാലത്ത് ആ വ്യക്തിത്വത്തിന് ഒരു കരിഷ്മയുണ്ട്, അതിന്റെ പിന്നിൽ അണിനിരക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇത് ഐമൻ അൽ ലവാഹിരി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എന്തിനു കൊണ്ടുനടക്കണം, നമ്മൾക്ക് വേറിട്ട് പോകാം. അങ്ങനെയാണ് അൽഖായിദയുടെ ഇറാഖ് ബ്രാഞ്ചായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ സ്വതന്ത്രമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് എന്ന പേരിൽ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് അബൂ ഉമർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പ്രവർത്തനങ്ങളിലും അൽഖായിദയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം ഭാഗമാക്കായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അബൂ ഉമർ അൽ ബഗ്ദാദി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇന്ന് അറിയുന്ന അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ ബഗ്ദാദി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് കടന്നു വരുന്ന കാലമായപ്പോഴേക്കും സിറിയയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അറബ് വസന്തം എന്ന പേരിൽ അറബ് നാടുകളിലെല്ലാം ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നിരുന്നു. സിറിയ ചോരക്കളമായിരുന്നു. അവിടുത്തെ സുന്നികൾ അവിടെയുള്ള ഷിയാക്കളാൽ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു. സ്വാഭാവികമായും അവിടെ പോയി ചൂണ്ടയിട്ടാൽ, സിറിയയിലേക്ക് പോയാൽ അവിടുത്തെ സുന്നികളോട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടാമെന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് ജനപിന്തുണ കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഇതിന്റെ വക്താക്കൾ അവരുടെ പ്രവർത്തന മണ്ഡലം സിറിയയിലേക്ക് വികസിപ്പിക്കുകയും തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്നായി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. അതിന്റെ സ്വയം പ്രഖ്യാപിത ഖലീഫയായാണ് 2014 റമദാൻ മാസത്തിൽ അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഇബ്രാഹിം എന്നാണ്. അദ്ദേഹം അബൂബക്കർ എന്ന് പേരിട്ടത് ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ, ഖിലാഫത്തിന്റെ പുനരുത്ഥാനം വീണ്ടും നടക്കുന്നു എന്ന് ലോക മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ജുമുഅ ഖുത്ബ ലോക പ്രശസ്തമായി. ആ ജുമുഅ ഖുത്ബയിലൂടെ ഞാൻ അമീറുൽ മുഅ്മിനീനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ബൈഅത്ത് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ തന്റെ ഖിലാഫത്തിനെ അംഗീകരിക്കാൻ പറഞ്ഞു. അവർ അതിർത്തികൾ വികസിപ്പിച്ചു കൊണ്ടുവന്നു. ലോകത്തിന് മുന്നിൽ IS ഒരു ചോദ്യചിഹ്നമായി. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം
വളരെ 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 കൃത്യമായി അൽഖായിദയിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ച അൽഖായിദയുടെ ഒരു ശാഖയായി വളർന്നു വന്ന അൽഖായിദയുടെ നേതാക്കൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന അൽഖായിദയുടെ ആശയങ്ങളുടെ പിന്തുടർച്ച എന്ന നിലക്ക് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അത് അൽഖായിദയുടെ വേരുകൾ എവിടെയാണോ ചികയേണ്ടത് അവിടെ തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെയും വേരുകൾ നമ്മൾ ചികയേണ്ടത്. പിന്നെ IS ലോകത്ത് വരുത്തിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മറ്റൊന്നുമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വീഡിയോകളിൽ, അതിന്റെ പ്രഭാഷണങ്ങളിൽ, അതിന്റെ പുസ്തകങ്ങളിൽ എല്ലാം അവർ വളരെ സമർത്ഥമായി സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി ചില ചില തട്ടിപ്പുകൾ നടത്തുന്നു. ആ തട്ടിപ്പുകൾ മറ്റൊന്നുമല്ല, IS പ്രവർത്തകരെ സുന്നത്തിനോട് നല്ല സ്നേഹമുള്ളവരായിട്ട് അവതരിപ്പിക്കുന്നു. ഇതൊരു കെണിയാണ്. നല്ല നീണ്ട താടി, സുന്നത്തനുസരിച്ച് നിസ്കരിക്കുന്ന ആളുകൾ, എല്ലാ രംഗത്തും ഹദീസ് പിന്തുടരുന്ന ആളുകൾ എന്നൊരു ചിത്രം അവരെ കുറിച്ചുണ്ടാക്കാൻ ആവശ്യമായതെല്ലാം ലോകത്തുണ്ടാക്കുന്നു. എന്നിട്ട് ഞങ്ങൾ സലഫികളാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു, അവരെ കൊണ്ട് സലഫി പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിപ്പിക്കുന്നു, അവരെ കൊണ്ട് ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും പുസ്തകങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയിപ്പിക്കുന്നു. വളരെ കൃത്യമായി ഷിയായിസത്തിന്റെ, സൂഫിസത്തിന്റെ, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ എല്ലാം വേരുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വന്നൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം രൗദ്രഭൂവം ഭാവം പൂണ്ട് ചോര ചിന്തി തുടങ്ങിയതിന് ശേഷം മെല്ലെ ഒരു സലഫി കുപ്പായം എടുത്തണിഞ്ഞ്, സുന്നത്തിനോടുള്ള സ്നേഹമെടുത്തണിഞ്ഞ്, ഇത് സലഫിയത്താണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ രണ്ട് അജണ്ടകൾ ഒരേ സമയം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ അജണ്ട, ലോകത്തെ സലഫി ചെറുപ്പക്കാരെ ഇതാണ് യഥാർത്ഥ സലഫിയത്ത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന അജണ്ട. രണ്ടാമത്തെ അജണ്ട, ലോകത്തെ പൊതുസമൂഹത്തെ സലഫിയത്ത് എന്നാൽ ഭീകരവാദമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന അജണ്ട. ഈ രണ്ട് അജണ്ടകളും നമുക്ക് ചുറ്റും സുന്ദരമായി ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലടക്കം നാടകത്തിൽ അഭിനേതാക്കൾ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് പുറമെ ആ ഭരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് തെളിവോതാൻ കഴിയാത്തവർ, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് തങ്ങളുടെ അനാചാരങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർ, അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ സലഫികളാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇവര് ഭീകരവാദികളാണെന്ന് പറഞ്ഞാൽ പിന്നെ ആദർശപരമായൊരു വിഷയവും നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല എന്ന് വിചാരിക്കുകയും വളരെ സമർത്ഥമായി സാമ്രാജ്യത്വത്തിന്റെ മെഗാഫോണുകളായി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് സത്യം.